സ്വയംഭുവിൻ്റെ സങ്കല്പ സാമ്രാജ്യത്തിലെ അധിഷ്ഠാന തത്വമായി അവർ കാണുന്നു. ഭാവനയില്ലാത്തവർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോണം. പറയുന്നതിൽ എന്നോട് വിരോധിക്കരുത്. ഈ ക്ലാസ്സിൽ ഭാവനയില്ലാത്തവർ ഇരിക്കരുത്. യാതൊരു വിഷമവും തോന്നരുത്. പോയി കപ്പയ്ക്ക് കളയ്ക്കുകയോ മണ്ണ് ചുമക്കുകയോ എല്ലാം ചെയ്താൽ ലാഭമുണ്ടാവും. സമയം കളയരുത്. ഭാവന ചാരുവാകുന്നവർ മാത്രമേ ഇരിക്കാവൂ. ഇല്ലെങ്കിലുള്ള ഉപ്പും ആവെല്ലാം തിന്ന് നാനാവിധമാവും. ഭാവന നിങ്ങളെ അനുവദിക്കുമെങ്കിൽ മാത്രമേ ഈ കൃതി പഠിക്കാവൂ. അതുകൊണ്ട് പഴയ ആളുകൾ പറമ്പിൽ നിന്നൊരു ചെടി പുതുതായി കണ്ടാൽ അതിൻ്റെ വിത്ത് കാറ്റിൽ പറന്നു വന്നോ? പറന്നു വന്നു ഉണ്ടാകാം, പറന്നു വരാതൊരു മിന്നലിലുണ്ടാവാം. പ്രകൃതി ആ സമയത്തൊരു മിന്നലിലൂടെ പർജന്യനുമായി ചേർന്ന്, ഓരോ പർജന്യൻ വീഴുമ്പോഴും അതിലൊരു ശബ്ദജാലമുണ്ട്. എവിടെയെല്ലാം ശബ്ദവും രൂപവും ഒരുമിച്ചിരിക്കുന്നുവോ അതെല്ലാം സമീപത്താകുന്നു. മനസ്സിലായില്ല. എവിടെയെല്ലാം ശബ്ദവും രൂപവും ഒരുമിച്ചിരിക്കുന്നുവോ അവിടെയെല്ലാം അത് സമീപത്താകുന്നു, അത് വിനാശകാരിയുമാകുന്നു. എവിടെയെല്ലാം ശബ്ദത്തിന് ശേഷം മാത്രം അല്ല രൂപത്തിന് ശേഷം മാത്രം ശബ്ദമുണ്ടാകുന്നുവോ അവിടെയെല്ലാം സൃഷ്ടിയുടെ ആന്ദോളനമുണ്ടാകുന്നു. മനസ്സിലാകുന്നില്ല. മിന്നലും ഇടിയും ഒരുമിച്ച് കണ്ടാൽ ഏതെങ്കിലും ഒരാളോ ഒരു മരമോ ഒരു വീടോ ഒരു പാറയോ എന്തെങ്കിലും തകർന്നിട്ടുണ്ട്. കാരണം അത് സമീപത്താണ്. മനസ്സിലായില്ല. അടുത്ത് പൊട്ടുമ്പോഴാണ്, തൊട്ടടുത്ത് പൊട്ടുമ്പോഴാണ് 186,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിൻ്റെ ഒപ്പം ഒരിക്കലും 340 കിലോമീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ശബ്ദം എത്തില്ല. ഇതിനകത്ത് നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ ചുണ്ടനങ്ങുന്നതും എൻ്റെ ശബ്ദം കേൾക്കുന്നതും ഇതിനകത്തെടുത്തിട്ട് നിങ്ങളെ പിന്നെ കാണിച്ചാൽ ചുണ്ടനങ്ങി കുറെ കഴിഞ്ഞിട്ടേ ശബ്ദം വരുള്ളൂ. അതിനിവർ എഡിറ്റ് ചെയ്ത് ചേർക്കണം. Am I right? നിങ്ങൾ ഇത്ര അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. 100 കിലോമീറ്റർ അകലെ നിന്ന് ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ അവിടുന്ന് ശബ്ദവീചി 340 കിലോമീറ്റർ പെർ സെക്കൻഡിൽ എത്തി അതിൻ്റെ റിസീവറിൽ എത്തുമ്പോഴേക്ക് പ്രകാശവീചി എത്തി കടന്നുപോയിട്ടുണ്ടാവും. മനസ്സിലായില്ല. അതുകൊണ്ട് മിന്നൽ എന്ന പ്രകാശം നിങ്ങൾ കാണുന്നതും ഇടി വെട്ടുന്നതും ഒരുമിച്ച് കാണുന്നതും വളരെ വ്യത്യസ്തമായൊരു സമയത്തിൽ കാണുന്നതും ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിട്ടില്ല. പർജന്യനിലൂടെ നിങ്ങൾ കടന്നു പോകുമെങ്കിൽ സർജന പ്രക്രിയയുടെ പിതാവായ പർജന്യനിൽ നിന്ന് അന്നവും അന്നത്തിൽ നിന്ന് ജീവികളും ഉണ്ടാകുന്നു എന്നെഴുതിയ പ്രാചീനൻ്റെ ശാസ്ത്രരഹസ്യങ്ങളെ ഒരിക്കലും ചോദ്യം ചെയ്യുവാൻ നിങ്ങളുടെ ബൗദ്ധിക തലങ്ങൾക്കൊന്നിനും പറ്റില്ല.
തന്റെ പിതാവിനെ തേടി പിതൃയാനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആദിമമായ ഒരു അവ്യക്തത്തിൻ്റെ അനുസ്യൂതകളിലല്ലാതെ മാനവൻ ഒരിക്കലും എത്തുകയുമില്ല. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാപരിദേവന എന്ന് ചോദിക്കുമ്പോൾ ഇത് മുഴുവൻ സത്യമായി തീരുകയാണ്. ഭഗവത്ഗീതയിലാണല്ലേ സ്തോത്രകൃതിയെ പഠിക്കുമ്പോൾ ഇതിൻ്റെ ദേവതാ സങ്കല്പങ്ങളിലേക്ക് പോകുമ്പോൾ സമഗ്രമായ ഒരു ദേവതയെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നമുക്ക് എൻ്റെ അന്വയാർത്ഥങ്ങളിലേക്ക് പോകാം. ഐ ഗിരിനന്ദിനി നന്ദിത മേദിനി വിശ്വവിനോദിനി നന്ദുനുദേ ഗിരിവര വിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുദേ ഹേ ഭഗവതി ശിതികണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരികൃതേ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യ കവർദ്ദിനി ശൈലസുതേ ജയ ജയ. അവിടുന്ന് ജയിക്കട്ടെ, ജയിക്കേണ്ടത് ഒരുവൾ മാത്രമാണ്, അത് നീയാണ്. നിന്റെ ജയാരവം മുഴങ്ങട്ടെ, നീ ജയിക്കുമാറാവട്ടെ. നീ ആരാണ്? ഹേ ശൈലസുതേ നീ ജയിക്കട്ടെ. പർവ്വതപുത്രി പാർവതി നീ ജയിക്കട്ടെ. ഹേ ശൈലസുതേ അവിടുന്ന് വിജയിച്ചരുളിയാലും ഇനി നിന്റെ അവദാനങ്ങൾ എന്തൊക്കെയാണ്? നീ രമ്യ കപർദിനിയാണ്, മനോഹരമായ ജടാഭാരത്തോടുകൂടിയവളാണ്, സുന്ദരമായ ജടാമകുടത്തോടുകൂടിയവളാണ്, കപർദിനിയാണ് നീ. അതുപോലെ തന്നെ നീ മഹിഷാസുരമർദ്ദിനിയാണ്, മഹിഷാസുരനെ മർദ്ദിച്ചവളാണ്. മഹിഷൻ രണ്ടൊരു പോത്തിൻ്റെ രൂപമാണ് നിങ്ങൾക്ക് ഭാവനയെ കിട്ടാവുന്നത്. സകല വിനാശങ്ങൾക്കും മൃത്യുവിനും കാരണമായ ആസുരീ സമ്പത്തി ജനനത്തോടൊപ്പം ഇരിക്കുന്നതാണിത്. ഈ പൂർവ പാപം നിമിത്തമാണ് മൃത്യു ഉണ്ടാകുന്നത്, ഇല്ലെങ്കിൽ മൃത്യുവില്ല. കോശ സംയോജനത്തിൽ ഈ ആസുരീ സമ്പത്തി ചേരുന്നുണ്ട്. ഈ ആസുരി സമ്പത്തിയാണ് അകത്തിരുന്ന് മൃത്യുവിന് പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. സൃഷ്ടിക്ക് ഉപയോഗിക്കുന്നതും മൃത്യുവിന് ഉപയോഗിക്കുന്നതും ഇതേ മാനദണ്ഡത്തെയാണ്. ഒരളവിൽ സൃഷ്ടി മൃത്യു തന്നെയാണ്. എന്ത് സൃഷ്ടമാകുന്നുവോ അതിനെല്ലാം മൃത്യു ഉണ്ടാവും. അതുകൊണ്ട് മൃത്യുവിൻ്റെ കാരണഭൂതമായ ആസുരി സമ്പത്തി അതിനെ നശിപ്പിച്ചവളെ, ആ മഹിഷാസുരനെ മർദ്ദിച്ചവളെ, മാഹിഷനെ കൊന്നവളെ, ഭൂരി കുടുംബിനി, കുടുംബിനി കുടുംബത്തെ നയിക്കുന്നവൾ, ഭൂരി കുടുംബിനി ആദിപിതാക്കളുടെ കുടുംബങ്ങളെ നയിക്കുന്നവൾ, ലക്ഷ്മിയായി സരസ്വതിയായി പാർവതിയായി വിരാജിക്കുന്നവൾ, ഭൂരി ശബ്ദത്തിന് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എന്ന സൃഷ്ടിസ്ഥിതി ലയകാരണമായി പറയും.
ആ സൃഷ്ടിസ്ഥിതി ലയ കാരണങ്ങളായ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെയും കുടുംബിനിയായവളെ ഒന്ന് പലതായി കാണുന്നത് കൊണ്ട് വ്യത്യസ്തമായി കാണുന്നു എന്നും അർത്ഥം കിട്ടും. ശിതികണ്ഠ കുടുംബിനി, ശിതികണ്ഠൻ ശിവൻ, ശിവന്റെ കുടുംബിനിയായിട്ടുള്ളവളെ, സദാശിവ പത്നിയായിട്ടുള്ളവളെ, സദാശിവന്റെ മഹേശ്വരന്റെ പത്നിയായിട്ടുള്ളവളെ, ജിഷ്ണുനുതേ, ജിഷ്ണു അർജുനൻ വിജയൻ, ജിഷ്ണു വിഷ്ണു, ജിഷ്ണു ജിഷ്ണു അർജുനൻ, അർജുനനാൽ സ്തുതിക്കപ്പെട്ടവളെ, മഹാഭാരതം ഭീഷ്മപർവം 23-24 അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 13-ാം അധ്യായത്തിലാണ് ഭഗവത്ഗീതാ പർവം ആരംഭിക്കുന്നത്, ഉപപർവം, പർവം ഭീഷ്മപർവം, ഉപപർവം ഗീതാ ഉപപർവം, ഭഗവത്ഗീതാ ഉപപർവം ഭീഷ്മപർവത്തിലെ 13-ാം അധ്യായത്തിലാണ്, 580-ാമത്തെയോ മറ്റോ ശ്ലോകത്തിലാണ്. അവിടെ ഉപപർവം ആരംഭിക്കുമ്പോൾ അവിടുന്ന് തുടങ്ങി ഏതാണ്ട് 23-24 അധ്യായം, 25-ാം അധ്യായത്തിലാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭഗവത്ഗീത പുസ്തകം ആരംഭിക്കുന്നത്. അതിലെ 23-ാമത്തെയോ 24-ാമത്തെയോ അധ്യായത്തിൽ അർജുനൻ ദുർഗയെ സ്തുതിക്കുന്നുണ്ട്. ജിഷ്ണുവിനാൽ സ്തുതിക്കപ്പെട്ടവൾ, ഏത് സംഗ്രാമത്തിലും അതിദേവതയായി വിലസി ആസുരി സമ്പത്തികളെ നശിപ്പിക്കുന്നവൾ, എല്ലാവരും മരിക്കില്ല യുദ്ധങ്ങൾ കൊണ്ടും, യുദ്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആധുനികമായതെടുത്താലും യുദ്ധം അനിവാര്യമാകുന്നത് സമൂഹം ദുഷ്ടമാകുമ്പോഴാണ്. അപ്പോൾ ദുഷ്ടന്മാരും ശിഷ്ടന്മാരും ഇരുപക്ഷത്തും കൈകോർത്ത് പിടിക്കും. എന്നിട്ട് നടത്തുന്ന ഈ ഏറ്റുമുട്ടലിൽ ഇരുഭാഗത്തുമുള്ള ദുഷ്ടന്മാർ നശിക്കും. നശിക്കുന്നവരാരൊക്കെയുണ്ടോ അതെല്ലാം ദുഷ്ടന്മാർ തന്നെയാണ്. ശിഷ്ടന്മാർ ഇരുഭാഗത്തു നിന്നും രക്ഷപ്പെടും. ഒരു യുദ്ധത്തിനും ശിഷ്ടതയെ കൊല്ലാനാവില്ല എന്ന് കാണിക്കുന്നവയാണ് യുദ്ധങ്ങൾ. അത് അല്ലയോ ദേവി, അവിടുത്തെ ധർമ്മസഞ്ചാലനത്തിൻ്റെ കടക്കൺ ചലനങ്ങളാണ്. ദേവി അവിടുന്ന് അവിടുത്തെ മിഴിയിണകൾ ചലിപ്പിക്കുമ്പോൾ ആ ചലനത്തിനനുസരിച്ച് അവിടുത്തെ ഭൂവിലാസങ്ങൾ ചലിക്കും. അപ്പോഴവിടുത്തേക്കുണ്ടാകുന്ന ഉന്മേഷ നിമിഷങ്ങളാണ് എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഭാവനയില്ലെങ്കിൽ ഇരിക്കരുത്. യുദ്ധത്തിൽ ഒരിക്കലും ഒരു പക്ഷത്തിനൊരു നാശവുമില്ലാതെ മറ്റേ പക്ഷത്തിൻ്റെ മേൽ വിജയം വരിക്കാനാവില്ല. ഒരിക്കലും ഒരു യുദ്ധത്തിലും പൂർണ്ണമായി രണ്ടു പക്ഷത്തിൽ ഒരു പക്ഷത്തിന് പോലും പരാജയമുണ്ടാവില്ല. ഏതേത് അധാർമികൾ ഹിംസാതാൽപര്യം കൊണ്ട് സംഗ്രാമത്തിൽ നിൽക്കുന്നുവോ അവിടെ വിനാശവും ഉണ്ടാകും. ഇല്ലാതെ യുദ്ധങ്ങളില്ല. സംഗ്രാമഭൂമിയിൽ അഴിഞ്ഞാടുന്നത് ദേവി അവിടുന്നാണ്. അതുകൊണ്ട് അവിടുത്തെ ജിഷ്ണു സ്തുതിച്ചിട്ടുണ്ട്. ജിഷ്ണുവിൻ്റെ സ്തുതിഗീതങ്ങളാൽ സ്തുതിക്കപ്പെട്ടവളായ അല്ലയോ
എരണ ചണ്ഡികി സംഗ്രാമദേവതി ഹേ ഭഗവതി ഭവം നിഹത്യയോഗം ദദാതി ഇതി ഭഗഹ ഭഗം സ്വാധീനമുള്ളവൾ ഭഗവതി. ഭവസാഗരത്തെ താണ്ടുന്നതിന് സമർത്ഥമായ യോഗം ഭഗം, അതാർക്ക് സ്വാധീനമാണോ അവൾ ഭഗവതി, ആർക്ക് സ്വാധീനമാണോ അവൻ ഭഗവാൻ. ഭവസാഗരം സംസാരസാഗരം ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ, ഏതൊരു വിദ്വാനാണോ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാകുന്ന ഭവസാഗരത്തെ തരണം ചെയ്ത് സത്യവസ്തുവിനെ കണ്ടെത്തുവാൻ സമർത്ഥമായ യോഗം സ്വാധീനമാക്കിയിട്ടുള്ളത് അവൻ ഭഗവാൻ, അതുള്ളവൾ ഭഗവതി. ഹേ ഭഗവതി വിഷ്ണുവിലാസിനി, വിഷ്ണുവിൻ്റെ ശക്തിയായി ലീലയായി നിന്ന് ആടുന്നവളെ, വിഷ്ണുലീലയായി മാറുന്നവളെ, ഗിരിവരവിന്ധ്യ ശിരോധിനിവാസിനി, ഗിരിവരൻ പർവ്വതശ്രേഷ്ഠൻ, ഹേ വിന്ധ്യാചലവാസിനി എന്നർത്ഥം. വിന്ധ്യാചലം ദേശമൊക്കെ പറഞ്ഞാൽ മധ്യഭാരതത്തിലാണ്, ഏതാണ്ട് ഭോപ്പാൽ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മധ്യഭാരതം കേട്ടിട്ടുണ്ടാവും. മധ്യഭാരതത്തിലാണ് വിന്ധ്യാചലം. ആ വിന്ധ്യാചലത്തിൽ വസിക്കുന്നവളെ, അവളുടെ കാൽപാദങ്ങളിലേക്ക് പതിവായി രേവ വന്ന് നമസ്കരിക്കും. കാളിദാസന്റെ കണ്ണിലൂടെ കാണണം. വിന്ധ്യാചലവാസിനിയെ നമസ്കരിക്കുവാൻ രേവ തത്രപ്പെടുന്നത് കാളിദാസ ഭാവനയിലൂടെ കാണണം. രേവയിലെ ജലത്തുള്ളികൾ കൽക്കുത്തുകളിൽ വന്ന് രേവാതീരത്തുള്ള വിന്ധ്യാചലവാസിനിയെ നമസ്കരിച്ച് പൊട്ടിത്തെറിക്കുന്നൊരു ചിത്രമുണ്ട് കാളിദാസന്റെ ഭാവനയിൽ. രേവാം ദ്രക്ഷസ്യുപല വിഷമേ വിന്ധ്യപാദേ വിശീർണാം. രേവയുടെ കൽക്കുത്തുകളിൽ വന്ന് വീഴുന്നത് രേവാതീരത്തുകൂടെ സഞ്ചരിച്ചാൽ ഇന്നും കാണാം. ഇന്നായതുകൊണ്ട് മാറിപ്പോയിട്ടൊന്നുമില്ല. ഉദയഗിരി കോട്ടയും കാളിക്കോയും വിന്ധ്യാചലവാസിനിയും ഒക്കെ ആനന്ദപ്രദങ്ങളായ കാഴ്ചകളാണ്. കാശുണ്ടാക്കി ഇൻഷുറൻസിലും ചേർന്ന്, മെഡിക്കൽ ഇൻഷുറൻസിലും ചേർന്ന് വരാൻ പോകുന്ന രോഗത്തെയും കാത്തിരിക്കുന്ന മലയാളിയോട് പ്രകൃതി ദൃശ്യങ്ങളെപ്പറ്റി പറയുന്നത് എത്ര മൗഢ്യമാണെന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ശരിയല്ല. 10 രൂപ ഉണ്ടാക്കിയാൽ അതും കൊണ്ട് ഹിലയർ ബെല്ലക്കിനെ പോലെ, സോമർസെറ്റ് മോമിനെ പോലെ അടിച്ചു പൊളിച്ച് നടന്ന് ഈ പ്രകൃതിയിൽ ആനന്ദിച്ച് ജീവിച്ച പാശ്ചാത്യനെ അവൻ്റെ വിഷലിപ്തങ്ങളായ എല്ലാ വികാരങ്ങളിലും അനുകരിക്കുകയും അവൻ്റെ ബൗദ്ധിക സർജന പ്രക്രിയയിൽ ഒരിക്കലും അനുകരിക്കാതിരിക്കുകയും ചെയ്ത് പാരമ്പര്യവും ആനന്ദവും കളഞ്ഞുകുളിച്ച ആധുനിക ഭാരതത്തോട് ഇതൊക്കെ പറഞ്ഞാൽ എത്ര കണ്ട് നന്നാവും. ഗർദ്ധവ സദസ്സിലെ ഗന്ധർവഗാനം പോലെയായിത്തീരില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിയല്ല. ശരിയല്ല. നല്ലോല ആലോചിക്കാം. നല്ല പോലെ ഇരുന്ന് ആലോചിക്കാം. സമയം കാപ്പ് കുടിക്കുമ്പോഴൊക്കെ കിട്ടും. അപ്പം അതുകൊണ്ട് വിന്ധ്യൻ, ആ ഗിരിവരനായ വിന്ധ്യൻ്റെ ശിരസിൽ വസിക്കുന്നവളെ നിവാസിനി, ഗിരിവരനായ വിന്ധ്യൻ്റെ ഗിരിവരവിന്ധ്യ ശിരോ ശിരസിൽ അധിനിവാസിനിയായിട്ടുള്ളവളെ, ഹേ നന്ദിനുദേ, നന്ദിയാൽ
സ്തുതിക്കുന്നവൾ, നന്ദി നന്ദികേശ്വരൻ. നന്ദികേശ്വരന്റെ സ്തുതിക്ക് പ്രത്യേകതയുണ്ട്. കാരണം സംഗീതത്തിൻ്റെയും വ്യാകരണത്തിൻ്റെയും സമുജ്വല ആചാര്യനാണ് നന്ദികേശ്വരൻ. മഹേശ്വരൻ്റെ 14 സൂത്രങ്ങൾക്ക് നന്ദികേശ്വരനാണ് ഭാഷ്യം ചമച്ചിട്ടുള്ളത്. മാഹേശ്വര സൂത്രങ്ങൾക്ക് വേറെ ഭാഷ്യമില്ല. പാണിനിയൊക്കെ എഴുതിയിരിക്കുന്നത് മാഹേശ്വര സൂത്രങ്ങളെ അവലംബിച്ചുള്ള സൂത്രങ്ങളാണ്. 14 മാഹേശ്വര സൂത്രങ്ങൾക്ക് നന്ദികേശ്വരന്റെ ഭാഷ്യമുണ്ട്, പ്രസിദ്ധമാണ്. സംഗീതജ്ഞനുമാണ് മാഹേശ്വരൻ, നന്ദികേശ്വരൻ. ആ നന്ദികേശ്വരനാൽ സ്തുതിക്കപ്പെടുന്നവൾ നന്ദിനുദേ, നന്ദിയാൽ സ്തുതിക്കപ്പെട്ടവൾ. വേറെയും പറയാറുണ്ട്, നന്ദി നന്ദഗോപർ എന്നും പറയാറുണ്ട്. ചില പുരാണ കഥകളിൽ നന്ദീശ്വരൻ്റെ വൈഷ്ണവീ ശക്തിയാണ് നന്ദഗോപർ എന്നും ഒക്കെ പറയാറുണ്ട്. നന്ദഗോപരാൽ സ്തുതിക്കപ്പെട്ടവളെ. കൃഷ്ണ അവതാരകാലത്ത് നന്ദഗോപർ സ്തുതിച്ചത് ഈ വിഷ്ണുമായയെയാണ്. കൃഷ്ണന് രണ്ട് അച്ഛന്മാരുണ്ടെന്നറിയാം? ഇല്ല. ശരിക്കും കൃഷ്ണൻ ജനിക്കുമ്പോൾ ദേവകിയുടെ ഭർത്താവായി ഉള്ളൊരു പിതാവുണ്ട്, അറിയും, വസുദേവർ. വസുദേവർ വിഷ്ണുവിനെയും നന്ദഗോപർ വിഷ്ണുമായയെയും സ്തുതിച്ചുവെന്നാണ്. അതുകൊണ്ട് യശോദാ ഗർഭത്തിൽ വിഷ്ണുമായയും ദേവകീ ഗർഭത്തിൽ വിഷ്ണുവും ജനിച്ചുവെന്നാണ്. ജനിക്കാനാണ് ആ സ്തുതിയെങ്കിൽ വളരാനുള്ള സ്തുതി തിരിച്ചായി മാറി. അങ്ങനെയാണ് ആ കഥ പോകുന്നത്. അങ്ങനെ നന്ദഗോപരാൽ സ്തുതിക്കപ്പെട്ടവൾ വിശ്വവിനോദിനി, വിശ്വത്തെ തന്നെ വിനോദിപ്പിക്കുന്നവൾ, സന്തോഷിപ്പിക്കുന്നവൾ. എവിടെ വിനോദമുണ്ടോ, എവിടെ സന്തോഷമുണ്ടോ, അവിടെയെല്ലാം നീ അധിഷ്ഠാതൃദേവതയായി നിലകൊള്ളുന്നു എന്നർത്ഥം. വിനോദങ്ങളുടെ മുഴുവൻ ദേവതയായിട്ടുള്ളവളെ നന്ദിതമേദിനി, ധർമ്മ സംസ്ഥാപനത്തിലൂടെ മേദിനിയെ ആനന്ദിപ്പിക്കുന്നവളെ. ഭൂമിയിൽ എപ്പോഴെല്ലാം ദുരാചാരങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം അവയെ തച്ചുടച്ച് ഭൂമിയെ ആനന്ദത്തിലേക്ക് നയിക്കുന്നവളെ, ഹേ പാർവതി ഗിരിനന്ദിനി, അല്ലയോ അമ്മേ, അയ്യി അമ്മേ, അയ്യി അമ്മേ ഗിരിനന്ദിനി പാർവതി, അവിടുന്ന് ജയിച്ചാലും എന്ന് അന്വയാർത്ഥങ്ങൾ. അപ്പോ ഹേ ഗിരിനന്ദിനി, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിലുള്ള സമസ്ത ജീവരാശികളിലും ആനന്ദസ്വരൂപമായിരുന്നുകൊണ്ട് അവരെ ആനന്ദിപ്പിക്കുന്ന, അല്ലയോ മാതാവേ, നന്ദികേശ്വരനാൽ സ്തുതിക്കപ്പെട്ട, അല്ലയോ ദേവി ശിവ കുടുംബിനിയായിട്ടുള്ളവളെ, വിന്ധ്യാചലവാസിനി, ഹേ മഹാലക്ഷ്മി, ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അർജുനനാൽ സ്തുതിക്കപ്പെട്ട രണചണ്ഡികേ, ഹേ ദേവി ഭഗവതി സദാശിവ പത്നിയായിട്ടുള്ളവളെ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ
കുടുംബിനിയായി വിലസുന്നവളെ, സകല ജീവന്മാരുടെയും തേജപുഞ്ജത്തിൽ നിന്ന് പ്രകടമായിട്ടുള്ളവളെ, മനോഹരിയായിട്ടുള്ളവളെ, നല്ല ജടാഭാരത്തോടു കൂടിയവളും പർവ്വതരാജകുമാരിയുമായ അല്ലയോ മഹിഷാസുരമർദ്ദിനി അവിടുന്ന് വിജയിച്ചരുളിയാലും എന്ന ശ്ലോകത്തിൻ്റെ പ്രകടമായ ആശയം. ഇനി ജീവന്മാരെ ആനന്ദിപ്പിക്കുന്നത്, അനുഭൂതി സന്ദായകമായിരിക്കുന്നത് സച്ചിദാനന്ദ സ്വരൂപമാണ്. അതുകൊണ്ട് ആനന്ദം സ്വരൂപമായിട്ടുള്ള ആ അമ്മ തദാകാരമായ ബ്രഹ്മം തന്നെയാണ് എന്ന് ബുദ്ധിശാലികൾക്ക് വേണ്ടി, ആ വഴിയിൽ അധികം പഠിക്കാതിരിക്കുന്നതാണ് ഇപ്പം നല്ലത്. എന്നിരുന്നാലും അങ്ങനെ അർത്ഥം ഇതിനുണ്ട്. ഇത് പറയാതെ പോകുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട്. എല്ലാ ജീവരാശിയിലും ആനന്ദമായിരിക്കുന്നത് ഏകവും അദ്വയവുമായ തദാകാരമാണ്, തത്സ്വരൂപം. അതാണ് അമ്മയെന്നും എല്ലാ കർമ്മങ്ങളിലും എല്ലാ വ്യാപാരങ്ങളിലും അതിൽ നിന്നുളവാകുന്ന ശക്തിവിലാസം തന്നെയാണ് നിലകൊള്ളുന്നതെന്നും, അതാണ് പ്രകടമായി നന്ദിതമേദിനി വിശ്വവിനോദിനി ഗിരിവരവിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ ശിതികണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭഗവതി ഭൂരികൃതേ. ഇതിലെല്ലാം ആ ദേവത ഓരോന്നോരോന്നായിട്ട് പ്രകടമാകുക. ഏതൊരു തദാകാര ബ്രഹ്മമാണോ, വാസനാമയമായ പാത്രങ്ങളുടെ ഭേദമനുസരിച്ച് ഭേദമായി വിലസുന്നത്, ആ ദേവതകളുടെ എല്ലാം ദേവതയായ അല്ലയോ മഹിഷാസുരമർദ്ദിനി അമ്മേ ഭഗവതി അവിടുന്ന് വിജയിച്ചരുളിയാലും എന്ന് വേദാന്തപരമായ അർത്ഥം.